നെയ്യാറ്റിൻകരയിൽ ഇടിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ രോഗികളായി കഴിയുന്നത് മൂന്ന് പേരാണ്. മരുതത്തൂർ കീഴി വീട്ടിൽ ശ്രീധരൻ നായരും ഭാര്യ ലതികമ്മയും മകൻ സതീഷ് കുമാറുമാണ് വിവിധ അസുഖങ്ങളാൽ കിടപ്പിലായത്. ഇവരെ നോക്കാൻ മറ്റു ബന്ധുക്കളും ഇല്ലാതായതോടെ ആകെ ദുരിതത്തിലാണ് ഈ കുടുംബം. മൂവരും കിടക്കുന്ന വീടാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ. ഏതു നിമിഷവും നിലം പൊത്താറായ വീട്ടിലാണ് രോഗികളായ ഈ മൂന്ന് പേരും ജീവിക്കുന്നത്. വീടിന്റെ രണ്ടു വശങ്ങളിലെയും മൺചുവരുകൾ ഇടിഞ്ഞു വീണു. മേൽക്കൂരയും പൊട്ടിയൊളിച്ച നിലയിലാണ്. വളരെ ദയനീയമാണ്. ഞാൻ ഈ ഒരു വർഷമായിട്ട് ഞാൻ ജോലിക്കൊന്നും പോകാൻ പറ്റാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെയാണ് അച്ഛനും ഒരു വർഷമായിട്ട് കിടപ്പിലാണ്. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ശ്വാസകോശ സംബന്ധമായ അസുഖവും തലകറക്കവും ബാധിച്ചതോടെയാണ് കുടുംബനാഥൻ ശ്രീധരൻ നായർ കിടപ്പ് രോഗിയായത്. 50 വർഷത്തിലധികം പഴക്കമുണ്ട് ശ്രീധരൻ നായരുടെ ഭാര്യ ലളിതമ്മയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്. കോവിഡ് കാലത്തിന് മുൻപ് വരെ തിരുവനന്തപുരത്ത് ഒരു കേറ്ററിംഗ് സ്ഥാപനത്തിലെ പണിക്കാരനായിരുന്നു ഇവരുടെ മകൻ സതീഷ് കുമാർ. സതീഷിന്റെ ശരീരത്തിലുണ്ടാകുന്ന വലിയ മുഴകളും തുടർന്നുണ്ടാകുന്ന വ്രണങ്ങളുമാണ് സതീഷ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന്. ഈ രോഗത്തിനൊപ്പം കാഴ്ച കൂടി കുറഞ്ഞതോടെ സതീഷിനും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതായി. മൂന്ന് പേരും പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനത്തിന് ഒരു വഴിയുമില്ല. നാട്ടുകാരിൽ ചിലരുടെ സഹായം കൊണ്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ പട്ടിണി മാറ്റുന്നത്. മരുന്നിന് മാത്രം 3 പേർക്കുമായി ദിവസം 500 രൂപയിലധികം ചിലവുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.